ഇവിടെ ഈ ദൃശ്യങ്ങൾ കണ്ടതെ, കണ്ടില്ലേ, ഇവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്നാണേ. ആ കടന്ന വീട് നേരത്തെ അജയ് പറഞ്ഞ ഗൾഫിലൊക്കെ പോയി കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ചതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു വീടാണ്. അതാണ് ഇതേപോലെ സജിൻ അല്ലേ, സുദേവൻ അല്ലേ, സുദേവൻ എന്ന അദ്ദേഹത്തിന്റെ വീടാണ്. അദ്ദേഹവും അദ്ദേഹം അല്ലേ ദുരന്തത്തിൽ പെട്ടുപോയി. അദ്ദേഹവും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ആ അജയ്, ഈ വീടുകൾ ഇവിടെ എത്ര വീടുണ്ടായിരുന്നു അജയ്? ഇവിടെ ഒരു ഏകദേശം ഒരു 10 വീടുകൾ ഈ പരിസരത്ത് തന്നെ ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് നമ്മളെ സുദേവൻ ഫാമിലി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അതിന്റെ തൊട്ടടുത്ത് സജിമോൻ, സജിമോന്റെയും ഇത് ബോഡി ഇതുവരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ഒരുപാട് ആളുകൾ ഈ പരിസരത്ത് രക്ഷപ്പെട്ട് നമ്മളെ മുകളിലെ മദ്രസ ഹാളിൽ കയറിയ പള്ളിന്റെ പരിസരത്തൊക്കെ കയറിയവരൊക്കെയാണ് നമുക്ക് രക്ഷപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ മരണത്തിന്റെ ആഘാതം കുറയാൻ കാരണം. സ്കൂൾ റോഡിൽ HS റോഡിൽ കൂടാൻ കാരണം അവിടെ ഇത് അറിയാനുള്ള താമസം ഇതായിപ്പോയി. അതുകൊണ്ടാണ് അപ്പൊ അതിന്റെ ശക്തി കൂടുതലായിരിക്കും. എത്രയും പെട്ടെന്ന് അവിടെ എത്തിയിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 എന്നൊക്കെ ആയിരിക്കില്ല, ചിലപ്പോൾ 5 3 കൊണ്ടൊക്കെ ചിലപ്പോൾ ആ സ്ഥലത്ത് എത്തിയേക്കാം. കെട്ടിടത്തിന്റെയൊക്കെ അടിത്തറയൊക്കെ പൂർണ്ണമായും തകർന്നു. ഇങ്ങനെ ഒരു സ്ഥലത്താണ് വളരെ നല്ല രീതിയിലൊക്കെ നിർമ്മിച്ചാണ്. പക്ഷെ പ്രകൃതിയുടെ കരുത്തിന് മുന്നിൽ മനുഷ്യന്റെ കരുത്തോ മനുഷ്യന്റെ വൈദഗ്ധ്യമോ അതൊന്നും ഒന്നുമല്ല എന്ന് നമ്മളോട് പറയുന്ന ഒരു കാഴ്ചയാണ്. പക്ഷെ നമ്മൾ ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു ശ്രമം ഇതാ ഇപ്പോഴും ചെറിയ ഉറവകളായി വെള്ളം വരുന്നു. എത്രയോ ശാന്തമായി ഒഴുകുന്ന ഈ ജലമാണ് ഇന്നേക്ക് 7 മുൻപ് ഒരു എന്താ പറയാ രുദ്രഭാവം പൂണ്ട് ഒരു സുനാമി കണക്കെ അല്ലെങ്കിൽ ഒരു പ്രളയം കണക്കെയൊക്കെ ഇടിച്ചു കയറി ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെയൊക്കെ ചെളി നിറഞ്ഞ കിടക്കുകയാണ്. ഇപ്പോൾ ഹിറ്റാച്ചികളുണ്ട്. ഇവിടെ നിന്ന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ഈ വീടൊക്കെ എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നത്. അക്ഷയ്ക്ക് ഓർമ്മയുണ്ടാവും ഒരു ദിനേശേട്ടനെ സ്ഥലം അല്ലേ. അദ്ദേഹം ആദ്യ ദിവസം ഷഹീദിനോടൊക്കെ സംസാരിക്കുമ്പോൾ ഇവിടെ ചോക്കുന്നു, രണ്ടുപേരെ കിട്ടിയിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ നമ്മൾ കേട്ടാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇത് ദിനേശ് ഇതല്ലേ ദിനേശന്റെ വീടെന്ന് തോന്നുന്നു അല്ലേ. ഇത് സന്തോഷിന്റെ സന്തോഷിന്റെ ദിനേശന്റെ വീട് ഇതവിടെ. അതെ 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 അതെ, അതൊക്കെ അവിടെ ആ ഭാഗത്താണ്. ആ ഭാഗത്താണ് സദ്യക്ക് ഇവിടെ ഒരു അതിന്റെ ഒരു തറ മാത്രമേ ഇപ്പൊ. അതെ അതെ അതെ, ഞാൻ ഈ ദുരന്തത്തിന് ശേഷം ആ പള്ളി വരെ വന്നിട്ടുള്ളായിരുന്നു. പിന്നെ മറ്റ് ആളുകളാണ് വന്നത്. അപ്പൊ ഞാൻ ഇത് ആദ്യമായിട്ട് കാണുക, അതുകൊണ്ട് എനിക്ക് ആരോ വീട് ഇവിടെ ആ ഇത് അറിയില്ല. ഇത് കാണുമ്പോ ഒരു കുഞ്ഞങ്ങാടിയാണ്. അപ്പൊ അതിനോട് ചേർന്ന് അല്ലേ അടുത്തടുത്ത അങ്ങാടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഒരു വീടുകൾ റെസിഡൻഷ്യൽ ഏരിയ തുടങ്ങി അങ്ങനെ പോകുന്ന ഒരു ഭാഗം. ഈ വീടൊക്കെ ഇതേപോലെ തകർന്നു കിടക്കുന്നു. ഇതിന്റെ ഇടയ്ക്കിടയിൽ ആളുകൾ ഉണ്ടോ എന്നൊക്കെ അന്ന്. എത്ര വലിയ മരമാണ് ഈ ഇത്രയും വലിയ പടുകൂറ്റം മരങ്ങൾ പടുകൂറ്റം പാറക്കല്ലുകളൊക്കെ ഒലിച്ചിങ് എത്തണമെങ്കിൽ എന്തൊരു ഭീകരമായ അവസ്ഥയാണ് അന്നുണ്ടായതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ അതിനെ മറികടക്കാനുള്ള ഒരു വലിയ ശ്രമം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ട് എന്നത് വലിയ ആശ്വാസത്തിന്റെ കാര്യമാണ്. നമ്മൾ ഈ റോഡ് കൂടെയൊക്കെ പോകുമ്പോഴേ ദിവീഷ തലേ ദിവസേ അന്നൊക്കെ മഴ പെയ്തിട്ടൊരു ഭീകര അന്തരീക്ഷമാണ്. അപ്പൊ നമ്മുടെ ഡ്രൈവർ സുഹൃത്തൊക്കെ നമ്മൾ പോണോ എന്നുള്ള ഒരു സംശയം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. കാരണം രാവിലെ അത്രയും മഴ, ഞങ്ങൾ വരുമ്പോൾ ഒരു ചെറിയ ഇടവേള ഉണ്ടായിരുന്നു. എങ്കിൽ കൂടി നമുക്ക് ഉള്ളിലേക്ക് മലേന്റെ അടിവാരത്തേക്ക് പോകുമ്പോൾ നമ്മൾ പോണോ എന്നിങ്ങനെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ റിസ്ക് ആണ്.